ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:15 ഞാൻ നിങ്ങളെ ദാസന്മാരെന്നിനി പറയുകയില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ ഏത് തലത്തിൽ വിരാജിക്കുന്നവരാണെങ്കിലും ഒരു സൗഹൃദ ബന്ധം അനിവാര്യമാണ്. സൗഹൃദത്തിൻ്റെ ശക്തി നൽകുന്ന ആനന്ദം, സംതൃപ്തി, ആത്മവിശ്വാസം, പ്രചോദനം ഇവ വർണ്ണനാതീതമാണ്. ഉത്തമ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുന്നത് ഇന്നിൻ്റെ ആവശ്യമാണ്. ഒരാളെപ്പറ്റി കൃത്യമായി അറിയാൻ അയാളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ മതി എന്നൊരു ചൊല്ലുണ്ട്. അതിനാൽ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകണം. ഇനി ക്രിസ്തുവിൻ്റെ ഈ വാക്യത്തിൻ്റെ ആത്മീയ സാങ്കത്യം വിചിന്തനം ചെയ്യാം. ഒന്നാമതായി, ക്രിസ്തു നമ്മുടെ സ്നേഹിതൻ ആകുന്നത് എങ്ങനെ? ക്രിസ്തു അരളി ചെയ്യുന്നത്, നിങ്ങൾ ദാസന്മാരല്ല, സ്നേഹിതന്മാരത്രേ. മോശ, യോശുവ, ദാവീദ് ഇവരെല്ലാം ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്നു. പഴയ നിയമങ്ങളിലെ ഈ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്ക് ഉപരിയായി ഒരു സ്ഥാനമാണ് ക്രിസ്തുവിൻ്റെ അനുഗാമികളും അനുകാരികളുമായി വർത്തിക്കുന്നവർക്ക് നൽകുന്നത്. സ്നേഹനിധിയായ ദൈവത്തിൻ്റെ ആഗ്രഹം, നാം ദൈവവുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെടണമെന്നും പാപത്താൽ അതിന് വിള്ളൽ വീഴാതെ നിലനിൽക്കണമെന്നുമാണ്. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് ക്രിസ്തു പറയുന്നുണ്ട്. പറയുകയല്ല, സകല ജനതയും പിതാവാം ദൈവവുമായി സ്നേഹബന്ധത്തിൽ വർത്തിക്കുവാനുള്ള ഒരു വാതിൽ തൻ്റെ കാൽവറിയാഗത്തിലൂടെ ക്രിസ്തു സുസാധ്യമാക്കി തീർത്തു. ദൈവസ്നേഹം രുചിച്ചറിഞ്ഞവർക്കേ നിസ്വാർത്ഥമായി നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനാവൂ. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുക, അപ്പോൾ നാം അവൻ്റെ സ്നേഹിതന്മാരാകും. പാപമൊഴികെ സകലത്തിലും ക്രിസ്തു മനുഷ്യവർഗവുമായി താതാത്മ്യപ്പെട്ടു. ക്രിസ്തു പ്രതിനിധാനം ചെയ്ത പീഡാനുഭവം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയവയെ സ്വാംശീകരിച്ചവർ എന്ന നിലയ്ക്കാണ് അവൻ ഞങ്ങളിൽ ഒരുവൻ എന്ന് സത്യസന്ധമായി പറയുവാൻ അർഹത ലഭിക്കുന്നത്. രണ്ടാമതായിട്ട്, സ്നേഹത്തിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാപട്യത്തെ നാം തിരിച്ചറിയണം. സൗഹൃദം ഒരു ദിശയിൽ മാത്രം നീങ്ങുന്ന ഒന്നല്ല. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 41:8 ദൈവം ഇസ്രയേൽ ജനതയെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതി എന്നാണ്. അബ്രഹാം ദൈവത്തിൻ്റെ സൗഹൃദത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. എന്നാൽ ദൈവജനം ദൈവവിശ്വാസം ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ച് മ്ലേശതകൾക്ക് വശംവദരായി ദൈവത്തിൻ്റെ സൗഹൃദത്തോട് മറുതലിപ്പ് കാണിച്ചു. ക്രിസ്തു യൂദായെ സംബോധന ചെയ്യുന്നത് സ്നേഹിത എന്നാണ്. ഒരു ഉണർവിലേക്ക് അവനെ തട്ടി ഉണർത്തുകയാണ് ക്രിസ്തു. പിന്നീട് ഗുരുവിനെ അവൻ തിരസ്കരിച്ചു. കാര്യം കാണാൻ വേണ്ടി മാത്രം ഗുരുവിനെ ചേർത്ത് പിടിച്ചവൻ കാര്യങ്ങൾ തൻ്റെ വഴിക്കാകില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തള്ളി മാറ്റി. ഇതുപോലെ കാര്യസാധ്യത്തിനായി സ്നേഹം അഭിനയിച്ച് കൂടെ കൂടുന്ന അനേകരുണ്ട്. അവരുടെ ആത്മാർത്ഥതയില്ലായ്മയെ നാം തിരിച്ചറിയണം. മൂന്നാമതായിട്ട്, സ്നേഹം ഒരു വികാര പ്രകടനമല്ല, പ്രത്യുത ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ്. സദൃശ്യവാക്യങ്ങൾ 14:24 പറയുന്നുണ്ട്, ചില സ്നേഹിതർ സഹോദരന്മാരെക്കാൾ ഉറ്റവരാണ്. സഹോദരന്മാർ നൽകപ്പെടുന്നതാണ്, സുഹൃത്തുക്കൾ നാം കണ്ടെത്തുന്നവരാണ്. യോനാഥാനും ദാവീദും തമ്മിലുള്ള ആത്മബന്ധം ഹൃദയസ്പർശിയാണ്. രാജകുമാരനും ഇടയച്ചിറക്കനും തമ്മിലുള്ള ഒരു സൗഹൃദം. യോനാഥാൻ മരിച്ചപ്പോൾ ദാവീദ് വിലപിക്കുന്നുണ്ട്, എന്നോടുള്ള നിൻ്റെ സ്നേഹം 1000 സ്നേഹത്തെക്കാൾ അഗാധമായിരുന്നു. ശമൂവേൽ പ്രവാചകൻ 2:1:26 മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം ഒറ്റപ്പെടൽ അഥവാ തനിയെ ആയി പോവുക എന്നതാണ്. സുഹൃത്തുക്കളില്ലാത്തവരുടെ സുഹൃത്താണ് മതം എന്ന് പറയാറുണ്ട്. എന്നാൽ മതസംഹിതകളുമായി ബന്ധപ്പെട്ട പല ആത്മീയ നേതാക്കന്മാരും ഈ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. ഭവനങ്ങളുടെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട് ഹതഭാഗ്യരായി കഴിയുന്ന മറ്റൊരു വിഭാഗം,
ക്രൂശിലെ മരണത്തിന് മുമ്പ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന രണ്ട് പേരെ മാതാവും പുത്രനുമാക്കി ക്രിസ്തു ഫലമേൽപ്പിക്കുകയാണ്, തൻ്റെ മാതാവിനെയും തൻ്റെ ശിഷ്യനെയും. അതേപോലെ മനുഷ്യകുലം ഒറ്റയ്ക്കാക്കിയ ക്രിസ്തു തൻ്റെ പ്രാണനെ പിതാവിങ്കൽ ഫലമേൽപ്പിച്ചു. സ്നേഹം കേവലം വാക്കുകൾക്ക് ഉപരിയാണ്. വാക്കുകൾക്ക് ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന എത്ര സ്നേഹിതന്മാരുണ്ട് നമുക്ക്. ഹൃദയം തുറന്നൊന്ന് സംസാരിക്കുവാൻ, നമ്മെയൊന്ന് തിരുത്തുവാൻ, നമ്മെയൊന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ, പ്രയാസങ്ങളൊന്ന് പങ്കിടുവാൻ, എല്ലാറ്റിലും കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതി, അങ്ങനെയുള്ള ഭൗമിക സ്നേഹിതന്മാർ ഉണ്ടെങ്കിൽ അത് പ്രത്യാശയുടെ ചക്രവാളങ്ങളാണ്. എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ ആത്മീയ സ്നേഹിതനായ ക്രിസ്തു പ്രതിസന്ധികളിൽ നമ്മുടെ ചാരയുണ്ട് എന്ന് വിശ്വസിക്കുക. ദ്രോഹം ദേഷ്യത്തെ നീക്കിയിട, സ്നേഹം നീക്കിടും അതോർക്ക നീ എന്ന വാക്യം അന്വർത്ഥമാക്കാം. അതായത് ദ്രോഹ മനോഭാവം വിദ്വേഷത്തെ വർദ്ധിപ്പിക്കുന്നു, സ്നേഹം വിദ്വേഷത്തെ ഇല്ലാതാക്കുന്നു. സ്നേഹപൂർവം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.